ഫ്രണ്ട്സ്, വെൽക്കം ടു ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് മലയാളം. പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണിത്. കേരള സ്റ്റേറ്റ് സിലബസ് ആണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ചാപ്റ്റർ 8 അറേയ്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ അറേ ഓപ്പറേഷൻസ് ആയ ട്രാവേഴ്സൽ, സോർട്ടിംഗ് ആൻഡ് സെർച്ചിങ്. സെർച്ചിങ്ങിൽ ലീനിയർ സെർച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആ വീഡിയോ കാണാത്തവർ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലീനിയർ സെർച്ചിൻ്റെ വീഡിയോ കാണുക. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബൈനറി സെർച്ച് ആണ്. ബൈനറി സെർച്ച് എന്താണെന്നും അതുപോലെ തന്നെ ബൈനറി സെർച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബൈനറി സെർച്ച് എന്താണെന്ന് നോക്കാം. അതിന് മുൻപ് ലീനിയർ സെർച്ച് എന്ന് പറയുന്നത് ചെറിയ അറേ, അതായത് കുറച്ച് എലമെൻറ്റ്സുള്ള ഒരു അറേ ആണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ലീനിയർ സെർച്ച് തന്നെയാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള സെർച്ചിങ് ടെക്നിക് എന്ന് പറയുന്നത് ലീനിയർ സെർച്ച് ആണ്. അറേ എന്താണ്, അറേ കുറച്ച് എലമെൻറ്റ്സ് ഉള്ളുവെങ്കിൽ. എന്നാൽ ഈ അറേയിൽ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആ അറേ ഒരു സോർട്ടഡ് അറേ ആണ് എങ്കിൽ നമുക്ക് ബൈനറി സെർച്ചാണ് ഏറ്റവും നല്ലത്. ബൈനറി സെർച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അറേനെ ഡിവൈഡ് ചെയ്ത് അറേ ഒരു സോർട്ടഡ് അറേ ആയിരിക്കും. സോർട്ടഡ് അറേയിലാണ് നമുക്ക് ബൈനറി സെർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെൻറ്റിൻ്റെ വാല്യൂ ബേസ് ചെയ്ത് അറേനെ നമ്മൾ ചെറുതാക്കി കൊണ്ടുവന്ന് അറേയിലെ പർട്ടിക്കുലർ എലമെൻറ്റ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു മിനിമം നമ്പർ ഓഫ് സെർച്ചസ് ആണ് അവിടെ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സെർച്ചിങ് ടൈം അവിടെ നമ്മൾ കുറയുകയാണ് ചെയ്യുന്നത്. എത്ര വലിയ അറയാണെങ്കിലും കുറച്ച് സെർച്ചിങ് ടൈം മതി നമുക്ക് ബൈനറി സെർച്ച് ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ. ഫോർ എക്സാമ്പിൾ, ഒരു അറയിൽ 100 crore എലമെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു അറയിൽ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിനെ സെർച്ച് ചെയ്യണമെങ്കിൽ മാക്സിമം 30 comparison മതി നമുക്ക്. ഓക്കെ, അത്രയും എലമെൻറ്റ്സ് ഉണ്ടെങ്കിലും 30 comparison കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ബൈനറി സെർച്ച് എങ്ങനെയാണ്, അതെങ്ങനെയാണ് അതിൻ്റെ ടെക്നിക്ക് എന്ന് നമുക്ക് നോക്കാം ഒരു എക്സാമ്പിളിലൂടെ. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്ന അറയാണിത്. ഈ ഒരു അറയിൽ 0th position, 1st position, അങ്ങനെ 6th position വരെയാണ് ഉള്ളത്. അതായത് അറയുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 മുതൽ 6 വരെയാണ്. അപ്പോൾ 0th positionൽ ഒരു വാല്യൂ ഉണ്ട്, 1st positionൽ ഒരു വാല്യൂ ഉണ്ട്, 2nd positionൽ വാല്യൂ ഉണ്ട്, അങ്ങനെ 6th positionൽ വാല്യൂ ഉണ്ട്. ടോട്ടൽ 7 elements ആണ് ഉള്ളത്. ഈ എലമെൻസിൻ്റെ പ്രത്യേകത എന്താണ്, എലമെൻസ് സോർട്ടഡ് ആണുള്ളത്. 21, 28 അങ്ങനെ അസെൻഡിങ് ഓർഡറിലാണ് ഇത് സോർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ബൈനറി സെർച്ച് എന്താണ്, ഈ ഒരു അറയിൽ നമുക്ക് ബൈനറി സെർച്ച് ചെയ്യാം. കാരണം എന്താണ്, ഇതൊരു സോർട്ടഡ് അറയാണ്. ഓക്കെ, അപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് 45 എന്ന് പറയുന്ന എലമെൻറ്റ് എവിടെയാണ്. ആ 45 എന്ന് പറഞ്ഞ എലമെൻറ്റിനെയാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ സെർച്ചിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബൈനറി സെർച്ചിൽ സെർച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ 2 variables ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളും ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളും. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിൽ ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന അറേ എന്ന് പറയുന്നത് ഈ ഒരു ഫുൾ അറേനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിൽ, അപ്പോൾ ഈ ഒരു അറേ കൺസിഡർ ചെയ്യുമ്പോൾ ഈ അറേയുടെ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 അല്ലേ, അതാണ് ഫസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിൽ 0 എന്നും പറഞ്ഞ് വന്നിരിക്കുന്നത്. ഈ ഒരു അറേയുടെ എൻഡിങ് ഇൻഡെക്സ്, അതായത് ഈ അറേ തീരുന്ന ഇൻഡെക്സ് എന്ന് പറയുന്നത് മോളി കാണുന്ന നമ്പേഴ്സാണ് അറേയുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എൻഡിങ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 6 ആണ്. ആ ഒരു 6 ആണ് ലാസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ആദ്യം കാണിച്ചിരിക്കുന്ന അറേ, ഇനിയിപ്പോൾ ഈ അറേ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്ത് ചെറിയ അറേയായിട്ട് വരും. അപ്പോൾ ഈ ഫസ്റ്റ് എന്ന് പറയുന്നതും ലാസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലെയും ഡാറ്റ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 0ഉം 6ഉം ആണ് ഫസ്റ്റും ലാസ്റ്റും എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാസ്റ്റ് ആണോ എന്ന്. ഈ ഫസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ലാസ്റ്റിനേക്കാളും ചെറുതായിരിക്കണം. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റിനേക്കാളും എന്താവരുത്, വലുതാവരുത്. അങ്ങനെ വലുതാവുകയാണെങ്കിൽ നമ്മൾ എന്താണ്, അല്ല നമ്മൾ അതാണ് ചെക്ക് ചെയ്യുന്നത്, ഈക്വൽ ആവാം ഫസ്റ്റും ലാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് 2 ആവാം, ലാസ്റ്റ് എന്ന് പറയുന്നത് 2 ആവാം. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ ശരിക്കും നമുക്ക് ഈ പറയുന്ന സെർച്ചിങ് എലമെൻറ്റ് കിട്ടും. അപ്പോൾ എന്തായാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം, ഗ്രേറ്റർ ആവാൻ പാടില്ല ഫസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണത് ഫസ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാസ്റ്റ്. ഫസ്റ്റ് എന്ന് പറയുന്നത് 0 ആണ്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാസ്റ്റ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ എന്താണ്, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിഡിൽ എന്ന് പറയുന്ന വേറൊരു പുതിയ വേരിയബിൾ കണ്ടുപിടിക്കുകയാണ്. മിഡിൽ എന്ന് പറയുന്ന വേരിയബിൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് ഡിവൈഡഡ് ബൈ 2. അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് 0 ആണ്, ലാസ്റ്റ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 0 പ്ലസ് 6, ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്,
സീറോ പ്ലസ് സിക്സ് ഡിവൈഡഡ് ബൈ ടു. അപ്പം നമുക്ക് ആൻസർ കിട്ടുന്നത് ത്രീ ആണ്. അപ്പം മിഡിൽ, ഇപ്പം നമ്മുടെ മിഡിലിൽ മിഡിൽ ഏതാണ്? ത്രീ ആണ്. ത്രീ എന്ന് പറയുന്ന ഇൻഡെക്സ്, ത്രീ എന്ന് പറയുന്ന ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ പോർഷനാണ്, ആണല്ലോ ഇൻഡെക്സ്. ഇവിടെ ഇൻഡെക്സ് ത്രീ ആണ്. ത്രീയിൽ കിടക്കുന്ന, ത്രീ എന്ന് പറയുന്ന ഇൻഡെക്സിൽ കിടക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 35 ആണ്. അപ്പോൾ നമുക്ക് എന്നിട്ട് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന മിഡിലിൽ കിടക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 45 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇപ്പോൾ നമുക്ക് മിഡിലിൽ കിടക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 35 അല്ല. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. അപ്പോൾ എന്താ, കണ്ടീഷൻ ഫോൾസ് ആണ്. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇൻഡെക്സ് ത്രീയിലിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ സെർച്ചിങ് എലമെൻറ്റിനേക്കാളും ചെറുതാണോ വലുതാണോ എന്ന് നോക്കും. നമ്മൾ സെർച്ചിങ് എലമെൻ്റ് എന്ന് പറയുന്നത് 45 45 നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിപ്പോൾ മിഡിൽ എന്ന് പറയുന്ന ആ ഒരു ഇൻഡെക്സിൽ കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 35 ആണ്. അപ്പോൾ ഈ 45 എന്ന് പറയുന്നത് 35 വലുതല്ലേ, അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ്, ഈ വലത് സൈഡിലുള്ള, അതായത് ഈ മിഡിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചേക്കുന്നത് 35, ഇൻഡെക്സ് ത്രീയിലുള്ള 35 ആണ്. 35 വലത് സൈഡിലേക്കുള്ള അറേനെയാണ് ഇനി നമ്മൾ കൺസിഡർ ചെയ്യണത്. നമ്മുടെ അറേ എന്ന് പറയുന്നത് അവിടെ ചുരുങ്ങി വലിയ അറേ, അതായത് ഇൻഡെക്സ് 0 മുതൽ 6 വരെയുള്ള ആ വലിയ അറേ നമ്മൾ എന്ത് ചെയ്യുന്നു, ചുരുക്കി 3 എലമെൻ്റുള്ള അറേ ആയിട്ട് അവിടെ മാറുകയാണ്. അതിന് കാരണം എന്താണ്, നമ്മൾ ആദ്യം മിഡിൽ എന്ന് പറയുന്ന വേരിയബിൾ കണ്ടുപിടിച്ചപ്പോൾ ഇൻഡെക്സ് 3 ആയിരുന്നു. ഇൻഡെക്സ് 3യിലിരിക്കുന്ന 35 35 എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട 45 ചെറുതുമാണ്, ഈക്വലും അല്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇനി അറേയുടെ ഫ്രണ്ട് പോർഷൻ നോക്കിയിട്ട് കാര്യമില്ല, അല്ലേ? കാരണം 35 ചെറിയ നമ്പേഴ്സാണ് എൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നത്, സോർട്ടഡ് അറേയാണ്. അപ്പോൾ 35 അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 45 ആണ്. 45 ഈ ഫ്രണ്ട് അറയുടെ ഫ്രണ്ട് പോർഷനിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. അതുകൊണ്ട് തന്നെ അറയുടെ ലാസ്റ്റ് ഈ ഒരു 3 എലമെൻറ്റിന് ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് അവിടെ എന്ത് അപ്ഡേറ്റ് ചെയ്യണം, ഫസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പം നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി ഫസ്റ്റ് എന്ന് പറയണത് നമ്മൾ എന്ത് ചെയ്യാണ്, കണ്ടുപിടിക്കുകയാണ്. ഫസ്റ്റ് എന്ന് പറയണത് മിഡിൽ പ്ലസ് 1 ആണ്. മിഡിൽ എന്ന് പറയുന്നത് 3 ആയിരുന്നു, 3 + 1 എന്ന് പറയണത് 4. ഫസ്റ്റ് എന്ന് പറയണത് ഇപ്പോൾ 4, അതുപോലെ തന്നെ ലാസ്റ്റ് എന്ന് പറയണത് 6 ആയി. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ അറയിലെ ഫസ്റ്റ് എന്ന് പറയണത് 4, ലാസ്റ്റ് എന്ന് പറയണത് 6 ആയി. ഇനി ഈ അറയാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഫസ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാസ്റ്റ് ആണോ എന്ന്. അതായത് 4 < 0 = 6 ആണെന്ന് കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ നമ്മൾ പിന്നെ മിഡിൽ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇവിടെ മിഡിൽ കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് 4, ലാസ്റ്റ് എന്ന് പറയുന്നത് 6 ആണ്. 4 + 6 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, 5 എന്ന് പറയുന്ന ആൻസർ കിട്ടും. 5 വാല്യൂ എന്ന് പറയുന്നത്, 5 എന്ന് പറയുന്ന ഇൻഡെക്സിലിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 58 ആണ്. അതായത് മിഡിലിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 58 ആണ്. ഈ 58 നമുക്ക് കണ്ടുപിടിക്കേണ്ട 45 ആണോ എന്ന് ചെക്ക് ചെയ്യും. 55 = 45 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഈക്വൽ അല്ല, ഈക്വൽ. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 58 ആണോ 45 ആണോ, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂവിനേക്കാളും വലിയ വാല്യൂ ആണോ ചെറിയ വാല്യൂ ആണോ മിഡിലിരിക്കണേന്ന് നോക്കും. അപ്പോൾ എന്താണ്, വലിയ വാല്യൂ ആണ് മിഡിലിരിക്കുന്നത്, മനസ്സിലായോ? 58 ചെറിയ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ വലത് സൈഡിലുള്ള ഈ ഒരു അറയിലേക്ക് ഇനി പോയിട്ട് കാര്യമില്ല. ഇടത് സൈഡ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തായിരുന്നു, വേണ്ടാന്ന് വെച്ചായിരുന്നു. ഇപ്പം നമുക്കുള്ള അറയെന്ന് പറയണത് ഇതേ ഈ ഒരു ചെറിയൊരു പോർഷൻ മാത്രം, ഈ ഇതാണ് നമ്മുടെ അറയെന്ന് പറയണത് ഇപ്പോൾ. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഫസ്റ്റും ലാസ്റ്റും കാണണം. അപ്പം നേരത്തെ നമ്മുടെ ഫസ്റ്റും ലാസ്റ്റും എന്ന് പറയുന്നത് 4 ഉം 6 ഉം ആയിരുന്നു. നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് കണ്ടുപിടിച്ച മിഡിൽ എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിൽ ഇരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 58 ആണ്. ഈ 58 എന്ന് പറയുന്നത് 45 വലുതായതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് എന്ന് പറയുന്ന എലമെൻറ്റിന് എന്താണ് അവിടെ അപ്ഡേറ്റ് ചെയ്യണം, ലാസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിനെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ ഇപ്പോഴും എന്ത് തന്നെയാണ്, 4 തന്നെയാണ്. ലാസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ എന്താകും, മിഡിൽ -1 ആകും. മിഡിൽ എന്ന് പറയണത് 5 ആയിരുന്നു. 5 - 1 = 4 ആണ് എന്ത് ഇപ്പോൾ ലാസ്റ്റ് എന്ന് പറയണത്. അതായത് ലാസ്റ്റ് എന്ന് പറയണതും 4, ഫസ്റ്റ് എന്ന് പറയണതും 4. അതായത് ഈ ഒരു ഒറ്റ വാല്യൂ ഉള്ള അറേ മാത്രമാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം ഫസ്റ്റ് < or = ലാസ്റ്റ് ആണോ എന്ന്. കണ്ടീഷൻ എന്താണ്, ട്രൂ ആണ്. 4 < or = 4 തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, മിഡിൽ കണ്ടുപിടിക്കണം. മിഡിൽ കണ്ടുപിടിക്കണ ഫസ്റ്റ് + ലാസ്റ്റ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എന്താണ്,
4 + 4 / 2 നമുക്ക് 4 കിട്ടും. 4 എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് 4 എന്ന് പറയുന്നത് ഈ ഇതാണ്. ഇൻഡെക്സ് 4 ഇരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 45 ആണ്. അപ്പോൾ ആ വാല്യൂ 45 ഈക്വൽ ടു ഇൻഡെക്സ് 4 ഇരിക്കുന്ന വാല്യൂ ഈക്വൽ ടു നമുക്ക് സെർച്ച് ചെയ്യേണ്ട വാല്യൂ ആണെന്ന് ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് അവിടെ കണ്ടീഷൻ ട്രൂ ആണ്, രണ്ടും 45 തന്നെയാണ്. അപ്പോൾ സെർച്ച് എന്താണ് സക്സസ്ഫുള്ളി ടെർമിനേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇവിടെ ഇൻഡെക്സ് 11 വരെയാണ്, 0 മുതൽ 11 വരെ, അതായത് ടോട്ടൽ 12 എലമെൻസ് ഉള്ള ഒരു അറേ ആണ്. ഈ ഒരു അറേയിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 89 ആണ്. ഓക്കെ, 89 ഉണ്ടോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്, സെർച്ച് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ ഇതിൽ അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് ആദ്യത്തെ ഐട്രേഷനിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും, ലാസ്റ്റ് എന്ന് പറയുന്നത് 11 ആയിരിക്കും. ഫസ്റ്റ് എന്ന് പറഞ്ഞ എലമെൻറ്റിൽ 0 ലാസ്റ്റ് എന്ന് പറയുന്നത് 11. കാരണം നമ്മൾ ഈ ഒരു ഫുൾ അറേനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എന്ന് പറയുന്നത് 0 ലാസ്റ്റ് എന്ന് പറയുന്നത് 11 ആയിരിക്കും. മിഡ് കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് ഡിവൈഡഡ് ബൈ 2 ആണ് മിഡ്. അപ്പോൾ 5.5 വരും. അപ്പോൾ നമ്മൾ എന്താണ് 5 ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ റൗണ്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്താണ് മിഡ് എന്ന് പറയുന്നത്, 5 ആണ്. 5 ഇരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, അതെ ദ 5 ഇൻഡെക്സിൽ ഇരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 39 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. 39 എന്ന് പറയുന്നത്, അതായത് 5 വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു നമുക്ക് സെർച്ച് ചെയ്യേണ്ട വാല്യൂ ആണോ എന്ന്, സെർച്ച് ചെയ്യേണ്ട വാല്യൂ ആണോ, അല്ല. അപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണ്. പിന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് മിഡിലിരിക്കുന്ന വാല്യൂ, അതായത് 39. ഈ 39 എന്ന് പറയുന്നത് നമുക്ക് സെർച്ച് ചെയ്യേണ്ട 89 ചെറുതാണോ വലുതാണോ. അപ്പോൾ നോക്കുക, നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് 89 ആണ്. 89 എന്ന് പറയുന്നത് 39 എന്താണ്, വലുതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അപ്പം നമുക്ക് ഈ 39 താഴത്തേക്കുള്ള ഈ ഒരു അറേനെ നമ്മൾ പിന്നെ കൺസിഡർ ചെയ്യണോ, ഈ അറേ നമുക്കിനി വേണോ, വേണ്ട. കാരണം നമുക്ക് 89 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ആദ്യം തന്നെ മിഡ് കണ്ടുപിടിച്ചപ്പോൾ മിഡിലിരിക്കുന്ന വാല്യൂ 39 ആണ്. അപ്പോൾ 39 എന്ന് പറയുന്നത് നമുക്ക് സെർച്ച് ചെയ്യേണ്ട 89 ചെറുതാണ്. അപ്പോൾ ഈ 39 മുന്നുള്ള ബാക്കിയുള്ള എലമെൻറ്റ്സ്, അതായത് അതിന് മുന്നുള്ള എലമെൻറ്റ്സ് 34, 25, അതുപോലെ തന്നെ 8, 4 എന്നൊക്കെ പറയുന്നത് എന്താണ്, നമുക്ക് സെർച്ച് ചെയ്യേണ്ട വാല്യൂനേക്കാളും ചെറുതാണെന്ന് നമുക്കറിയാം. കാരണം അറേ എന്താണ്, സോർട്ടഡ് ആണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് എന്ത്, ഈ ഒരു അറേനെ പിന്നെ കൺസിഡർ ചെയ്യേ വേണ്ട. ഓക്കെ, ഇനി നമ്മൾ റൈറ്റ് സൈഡിലുള്ള അറേനെയാണ് എന്ത് ചെയ്യേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ റൈറ്റ്, അപ്പോൾ നമ്മുടെ പുതിയ അറേ എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു അറേയാണ് ആണല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ റൈറ്റ്സിലുള്ള അറേനെ മാത്രമാണ് നമ്മളിനി കൺസിഡർ ചെയ്യണത്. അപ്പോൾ ഈ റൈറ്റ് സൈഡിലുള്ള അറേക്ക് നമുക്ക് എന്ത് വേണം, ഫസ്റ്റും ലാസ്റ്റും വേണം. ഇനി ആ ഒരു അറേയിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സെർച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇവിടെ 11 ആണെന്ന് ഓൾറെഡി ഉണ്ട്. എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റാണ് എന്ത് ചെയ്യേണ്ടത്, അപ്ഡേറ്റ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ സെർച്ച് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് മിഡിലിരിക്കുന്ന ഡാറ്റേനേക്കാളും വലുതായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആദ്യത്തെ സെർച്ചിൽ ഫസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിൽ ഇരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരുന്നു. ഇപ്പോൾ അടുത്ത അറേയിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, മിഡ് പ്ലസ് 1. മിഡ് നമുക്ക് 5 അല്ലേ കിട്ടിയത്, 5 + 1 = 6. അതായത് പുതിയ അറേയുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് 6 ലാസ്റ്റ് എന്ന് പറയുന്നത് 11. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, പുതിയ അറേയുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് 6 ലാസ്റ്റ് എന്ന് പറയുന്നത് 11 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ മിഡ് കണ്ടുപിടിക്കണം. മിഡ് എന്ന് പറയുന്നത് 8 ആണ് കിട്ടുന്നത്. 8 വാല്യൂ എന്ന് പറയുന്നത്, അതായത് ഇതാണ് നമ്മുടെ അടുത്ത മിഡ്. മിഡ് നമ്മൾ കണ്ടുപിടിച്ചു, മിഡ് എന്ന് പറയുന്നത് 8 ആണ്. 8 ഇൻഡെക്സിലിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 66 ആണ്. അപ്പോൾ 66 ആദ്യം ഈക്വൽ ടു 89 ആണോ എന്ന് നോക്കും. അപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, 66 എന്ന് പറയുന്നത് നമ്മുടെ 89 വലുതാണോ ചെറുതാണോ എന്ന് നോക്കും. അപ്പോൾ എന്താണ്, 89 ചെറുതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ അറേനെ പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം, ചുരുക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്, ഇനി 66 ബാക്കിലിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ അറേയിൽ നോക്കിയാൽ ഇനി നമുക്ക് 89 കിട്ടുമോ, കിട്ടില്ല. അപ്പോൾ ഈ അറേ, ഈ ഒരു പോർഷൻ നമ്മൾ വേണ്ടാന്ന് വെച്ചു. ഇനി നമുക്ക് എന്താണ്, ഈ ഒരു ചെറിയ പോർഷൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്താണ്, അവിടെ പിന്നെയും ഫസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ഡേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്ന വേരിയബിള് ഇപ്പോൾ എന്താകും, 9 ആകും. കാരണം നമുക്ക് നേരത്തെ കിട്ടിയ മിഡ് എന്ന് പറയുന്നത് 8 ആണ്. ഈ 8 + 1 = 9 ആണ് അടുത്ത ഫസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് 9 ലാസ്റ്റ് എന്ന് പറയുന്നത് 11. പിന്നെയും നമ്മൾ മിഡ് കണ്ടുപിടിക്കുന്നു, മിഡ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ദേ മിഡ് എന്ന് പറയുന്നത് 10 ആണ്. 10 ഇൻഡെക്സിലിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 89 ആണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തൊക്കെ 89 10 ഇൻഡെക്സിലിരിക്കുന്ന വാല്യൂ ഈക്വൽ ടു നമുക്ക് സെർച്ച് ചെയ്യേണ്ട വാല്യൂ ആണോ എന്ന്. അപ്പോൾ എന്താണ്, അവിടെ ഈക്വൽ ആണ്.
അവിടെ വെച്ച് എന്താണ് സെർച്ച് ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബൈനറി സെർച്ചിൻ്റെ അൽഗോരതം പ്രോഗ്രാം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. തുടർന്നുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും എല്ലാം കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഷെയർ അവർ വീഡിയോസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.